ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മനയിൽ കണ്ടതുപോലെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ചെയ്യാവുന്ന ഒരു വർക്കാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമ്മൾ റെഡിമെയ്ഡ് കുർത്തിയിലൊക്കെ ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വർക്കിനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നെ വേസ്റ്റ് ക്ലോത്തും ആങ്കർ ത്രെഡും ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ആങ്കറോ ഡോളിയോ ഏതാ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ പിന്നെ മെഷീൻ ത്രെഡിനെ തന്നെ 6 ലെയറാക്കി എടുത്തിട്ടും ചെയ്യാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് സാധനം കിട്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആരെങ്കിലും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളാണല്ലോ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ 50K-യിലേക്ക് പോവാൻ പോവാണ്. 49+ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല കളറ് കാണാൻ വേണ്ടിയിട്ടാണ് ഇതെന്നെ ഈ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ബ്ലാക്കിലാകുമ്പോൾ നല്ലൊരു എടുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് വേസ്റ്റ് ഒന്നും ആവശ്യമില്ല. നമ്മൾ വെട്ടി പീസിൽ നമുക്ക് ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന കളേഴ്സൊക്കെ ഒന്ന് മാറ്റി വെക്കും. അതേപോലെ മാറ്റി വെച്ചിരുന്നൊരു പീസ് എടുത്തെന്ന് മാത്രം. അതിൽ നിന്ന് ഒരു 3 പീസ് ഞാനിങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടാക്കി കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചില ക്ലോത്തിന് എഡ്ജിലിങ്ങനെ നൂല് പോരുന്നൊരു പ്രശ്നം ഉണ്ടാവും. അങ്ങനത്തെ ക്ലോത്താണ് നിങ്ങൾ കയ്യിലുള്ളത് വെച്ചാൽ ഈ റൗണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജുകൾ ജസ്റ്റ് ഒന്ന് മെഴുകുതിരിക്കോ അങ്ങനെ കാണിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പം ആ നൂല് പോരുന്ന പ്രശ്നം മാറും. ഇതേപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷേപ്പ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഷേപ്പിലേക്ക് എടുക്കാം. റൗണ്ട് ഷേപ്പ് തന്നെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം. അപ്പം ഞാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു പഴയ കുർത്തിയുടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുർത്തിയുടെ ബാക്ക് സൈഡിലാണ് ഞാനിത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ പിന്നെ സെലക്ട് ചെയ്ത ഏരിയയിൽ ഫ്രെയിം ഇട്ട് നല്ല സ്റ്റിഫാക്കി വെക്കുക. ഫ്രെയിം ഇടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പ്രത്യേകിച്ച് എൻ്റെ വാട്സപ്പ് സ്റ്റുഡൻസിന് അതൊക്കെ നന്നായിട്ടിപ്പം മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ ഈ റൗണ്ട് ഷേപ്പിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൂചിയിൽ സെയിം കളർ തന്നെ നൂല് കോർക്കണേ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കോർത്ത് കോർത്ത് എടുക്കുക. ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച്, അവിടെ ഒന്നും പഠിക്കാനില്ല. റണ്ണിങ് സ്റ്റിച്ച് അറിയാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ കോർത്ത് കോർത്ത് ആ ഒരു ഷേപ്പിൽ നൂല് പിന്നെ വലിച്ചെടുത്താൽ മാത്രം മതി. ഇതിലൊന്നും പിന്നെ എന്താ അറിയായികയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്ന ഭാഗമൊന്നല്ല ഇതൊന്നും. അപ്പം നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാതെ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗം ഒരേപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ചുരുട്ടി വെക്കണ്ട, അതിങ്ങനെ നിവർത്തി നിവർത്തി പിടിച്ചിട്ട് തന്നെ അങ്ങോട്ട് പോട്ടെ. എന്നാൽ ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷൻസൊക്കെ മനസ്സിലാവുള്ളൂ. ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ചെയ്തിട്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കണ്ടല്ലോ, എഡ്ജുകളൊക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇത് കുറച്ചൊക്കെ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ചൊരു തിരക്കിലായിട്ടാണ് ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൻ്റെ റോങ് സൈഡാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ, പക്ഷെ നമുക്ക് ഈ സൈഡ് തന്നെയാണ് പുറത്തേക്ക് വരിക. ഇതാണ് ഇതിൻ്റെ ശരിക്കും റൈറ്റ് സൈഡ്. പക്ഷെ തുണി നമ്മൾ ചുരുട്ടി എടുക്കുമ്പോൾ നല്ല വശം തന്നെയാണ് പുറത്തേക്കായിട്ട് വരിക. അതാ, എന്നിട്ട് ഇതിനെ ഇങ്ങനെ നൂല് വലിക്കുക. രണ്ട് സൈഡിൽ നിന്നും നൂല് വലിക്കുക. നമ്മൾ ഒരു സൈഡ് കെട്ടിട്ടിട്ടുള്ള ഒരു ഭാഗം ആയിരിക്കുമല്ലോ, ആ ഭാഗത്തു നിന്നും വലിക്കാം, ഈ ഭാഗത്തു നിന്നും കൂടി വലിക്കാം. രണ്ട് ഭാഗത്തു നിന്നും കൂടി വലിച്ചാൽ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഷേപ്പ് കണ്ട, സെൻറ്ററിൽ നമ്മളെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ചിട്ട് കറക്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ അതൊരു കുമ്പിള് പോലെ കണ്ടാ, ഒരു കൊട്ട പോലെ ഇങ്ങോട്ടായി വരും. എന്നിട്ട് ഈ രണ്ട് നൂലിൻ്റെയും എഡ്ജുകൾ തമ്മിൽ പിന്നെ എടുത്ത് കൂട്ടി അങ്ങോട്ട് കെട്ടുക. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് തുണി ഇങ്ങനെ പോകുന്നതിന് നമ്മൾ കൈകൊണ്ട് വലിച്ച് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ഇങ്ങോട്ടേക്ക് പരത്തി കൊടുക്കണം കേട്ടോ. തുണി ഉള്ളിലേക്ക് ഇങ്ങനെ കൂമ്പി കൂമ്പി പോകും, പക്ഷെ അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തിട്ട് ഈ രണ്ട് എഡ്ജുകളും കൂട്ടി ഇങ്ങനെ അങ്ങോട്ടേക്ക് കെട്ടിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന നൂലിനെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ കണ്ടില്ലേ, ഞാൻ രണ്ട് ഫ്ലവർ ഫിക്സ് ആക്കി വെച്ചത് കാണുമ്പോൾ നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പിന്നെ ഷേപ്പ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? വളരെ എളുപ്പമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാഷ് മുടക്കിയിട്ടൊന്നും അവരെ പഠിപ്പിക്കണമെന്നില്ല. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കൊടുത്താൽ നല്ല ഇതാണ്. കുട്ടികൾക്കും തന്നെ ഒരു ആനന്ദമായിരിക്കും. ടൈം വേസ്റ്റ് ആവുന്ന വിഷയമില്ല. മാക്സിമം
പിന്നെ ഇപ്പോഴത്തെ സമയത്ത് ഫിനാൻഷ്യലൊക്കെ നല്ല പ്രോബ്ലംസ് ഉള്ള സമയമല്ലേ. അപ്പം അതിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. ഇനി നമ്മൾ ഈ ഫ്ലവറിനെ ഇവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ സെയിം കളർ, ഫ്ലവറിൻ്റെ സെയിം കളർ തന്നെ നൂല് വേണം. എന്നിട്ട് നൂലിനെ അടിയിൽ നിന്ന് കുത്തിയെടുത്ത്, സൂചി നൂല് കോർത്ത് അടിയിൽ നിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ചുറ്റുഭാഗം റൗണ്ടിൽ തന്നെ അവിടെ അവിടെ സ്റ്റിച്ചാക്കിയിട്ട് അതിനവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ രണ്ട് ലെയറായിട്ടല്ലേ ക്ലോത്ത് വരുന്നതണ്ട, ഇങ്ങനെ അടിയിലത്തെ ലെയറിൽ മാത്രം കുത്തിയെടുക്കണം. മേലേക്ക് നൂല് വരാതെ ശ്രദ്ധിക്കുക. കാരണം നൂല് തയ്യൽ വരുമ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് കാണും നമുക്ക്. ശരിക്കും അത് അവിടെ ഫിക്സ് ആവാൻ ഒരു ലെയറിൽ മാത്രം കൊടുത്താൽ മതിയല്ലോ. എന്നിട്ടിങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെറിയ ഫ്ലവർ ആവുമ്പം ആ ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് അങ്ങനെ കുത്തി കൊടുത്താൽ മതി. ഇടയിലിടയിൽ അങ്ങനെ ആക്കി അത് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ തവണ കുത്തിയെടുത്തിട്ടാകുമ്പം അതവിടെ ടൈറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് വേണം അടുത്ത സ്റ്റിച്ചിലേക്ക് നീങ്ങാൻ കേട്ടോ. എന്നാലേ അത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുത്ത് എളുപ്പപ്പണി എന്നുള്ളത് ഫാസ്റ്റ് ഫാസ്റ്റ് ആക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മൾ മൂന്നോ നാലോ തവണ ഡ്രസ്സ് യൂസ് ചെയ്യുമ്പോഴേക്ക് അതും ഇങ്ങോട്ടേക്ക് പോരും. കാരണം പിന്നെ ടൈറ്റിലല്ല ആ തുന്നലുകൾ വന്നതെന്ന് വെച്ചാൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിനൊരു പിന്നെ വാല്യൂ ഇല്ലാത്ത മാതിരി. നമ്മളിപ്പോൾ പുറത്തൊരാൾക്കാണ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോടുള്ള ഒരു ഇമ്പ്രഷൻ പോയി പോവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഹാൻഡ് വർക്കിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണേ. അതുപോലെ പിന്നെ ഇതിപ്പോൾ ഈ റൗണ്ട് ഇതിനേക്കാളും ഷേപ്പ് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് എടുക്കുന്ന റൗണ്ടില്ല അതിൻ്റെ സൈസ് കൂട്ടാം. ഇനിയിപ്പോൾ ഇത് തന്നെ ഇത്രയും ഉള്ളിലേക്ക് ഇങ്ങനെ കൂമ്പിയതുപോലെ ആക്കാതെ കുറച്ചും കൂടെ ഒന്ന് വൈഡാക്കിയിട്ട് ആ നമ്മൾ നൂല് പിടിച്ച് വലിക്കുന്ന സമയത്ത് നമുക്കതിനെ ആക്കാം. അങ്ങനെയൊക്കെ നമ്മളുടെ ഉചിതം പോലെ, നമ്മളുടെ എന്താ പറയുക സൗകര്യം പോലെ, നമ്മളുടെ ഇഷ്ടങ്ങൾ പോലെ, നമ്മളെ പ്ലാൻ പോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ കുറച്ച് പിന്നെ വീടിൻ്റെ സെൻട്രലായിട്ട് അല്ല ഫ്ലവറിൻ്റെ സെൻട്രലായിട്ട് കുറച്ചൊരു ഇതുണ്ടാവുമല്ലോ പൂമ്പൊടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ടാണ് കൊടുക്കുന്നത്. അത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡോളിൻ്റെ ത്രെഡാണ്, ആങ്കർ ത്രെഡ് പോലെ തന്നെ. അപ്പം നിങ്ങളെ കയ്യിൽ അതില്ലെങ്കിൽ യെല്ലോ കളറിലുള്ള നമ്മൾ സാധാ മെഷീൻ ത്രെഡ് ആറ് ചുറ്റാക്കി എടുക്കുക, ആറ് ലെയറാക്കി എടുക്കുക, എന്നിട്ട് ഫ്രഞ്ച് നോട്ട് കൊടുക്കുക. ഫ്രഞ്ച് നോട്ടൊക്കെ എല്ലാവർക്കും അറിയുന്ന സ്റ്റിച്ചായിരിക്കും. എൻ്റെ വാട്സപ്പ് സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് അറിയാം, കാരണം പിന്നെ അത് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ബാച്ച് ഫിഫ്ത്തും സിക്സ്ത്തിനും മാത്രമേ അവിടേക്ക് എത്താത്തതുള്ളൂ, ബാക്കി എല്ലാ ബാച്ചുകാരും അത് കഴിഞ്ഞു. അപ്പോൾ വാട്സപ്പ് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 5-ന്. അപ്പം ഇനിയിപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാളിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറച്ച് സീറ്റ് കൂടി ബാക്കിയുണ്ട്. അതേപോലെ തന്നെ 2 മാസമാണ് ക്ലാസ് ഉണ്ടാവുന്നത്, ആഴ്ചയിൽ 3 ദിവസമാണ്. ക്ലാസ്സിനെ പറ്റിയിട്ട് എപ്പോഴും സംശയങ്ങളുണ്ട്, അതുകൊണ്ട് പറയാം കേട്ടോ. ഇനി നമ്മൾ ഇതിന് കുറച്ച് ലീവ്സ് കൊടുക്കുക കേട്ടോ. ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ഒരു സ്റ്റെമ്മ് പോലെയും അതിന് ചെറിയ ഇതുപോലെ ലീഫ് പോലെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഇതിന് ഞാൻ യൂസ് ചെയ്ത പെൻസില് പിന്നെ ഇതാണ് കേട്ടോ, ഗ്ലാസ് മാർക്കറാണ്, അപ്സരയുടെ ഗ്ലാസ് മാർക്കറാണ്. അത് ആകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുന്നവരെ നമ്മുടെ ആ ഒരു ഡിസൈൻ അവിടെ ഉണ്ടാവും. മറ്റേ ചോക്ക് കൊണ്ട് വരയ്ക്കുന്ന പോലെ നീങ്ങിപ്പോല, മാഞ്ഞുപോല. ഇനി നമ്മൾ ക്ലോത്തിനെ ഞാൻ ഇപ്പോൾ 2 ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് രണ്ടും രണ്ട് ടൈപ്പാണ് കേട്ടോ, അത് രണ്ടും ഞാൻ വിശദമായി പറഞ്ഞുതരാം. നമുക്ക് എത്രയാണോ നമ്മൾ ലെങ്ത്ത് അതിൽ ഫുള്ളായിട്ട് ക്ലോത്ത് നൂലിനെ വലിച്ചെടുക്കുക, ഇത്രയും ലെങ്ത്തിലാണ് എനിക്ക് ഈ ഭാഗത്ത് വേണ്ടത്. വലിച്ചിട്ട് അത് ടൈറ്റാക്കി വലിക്കരുത്. എന്നിട്ട് ഈ വലിച്ച നൂലിന് നമ്മൾ അവിടെ അവിടെ കൗച്ചിങ്, ഈ ഒരു സ്റ്റിച്ചിന് പറയുന്നത് കൗച്ചിങ് എന്നാണ്. ആ കൗച്ചിങ്ങിൽ അതായത് ഒരു സൈഡിൽ നിന്ന് നൂലിനെ പുറത്തേക്ക് എടുത്ത് എന്നിട്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള ആ നൂലിനെ ഇതാ കെട്ടിപ്പിടിക്കണത് പോലെ അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് കൂടി താഴത്തേക്ക് കൊടുക്കുക. അപ്പോൾ അതവിടെ ഫിക്സ് ആയല്ലോ. ഇനി അത് അവിടുന്ന് ഷേപ്പ് മാറിപ്പോവൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം വലിച്ച നൂലിനെ ടൈറ്റാക്കരുത് എന്ന് പറഞ്ഞത് വരിക്കുന്ന സമയത്ത് അത് ഒന്ന് എഴുതിയ പോലെ ഒരൊറ്റ വരയായിട്ടുണ്ടാകും. അപ്പോൾ ചെറിയൊരു പിന്നെ വേരിയേഷൻ വരുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് നമുക്ക് എത്തുള്ളൂ, ഉണ്ടല്ലേ. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ആദ്യം വരച്ച രൂപത്തിലുള്ള വരയിൽ നിന്ന് മാറി ഒന്ന് ഒന്നൊരു ഭാഗത്തേക്ക് ഒരു ചെരിവൊക്കെ വന്ന് അങ്ങനെ ആകുമ്പോഴല്ലേ കൂടുതൽ ഭംഗി വരുന്നത്. അപ്പം അതേപോലെ കൗച്ചിങ് രൂപത്തിൽ ചെയ്യാം. പിന്നെ ഞാൻ ഒരു ഭാഗത്ത് ചെയ്തത് ഡെയ്സി ലേസിയാണ്, അല്ല സോറി പിന്നെ ഫെതറാണ്. ഡെയ്സി ലേസി നമുക്ക് കൊടുക്കാം, ബാക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഈ സ്റ്റിച്ചസൊക്കെ നമ്മൾ വാട്സപ്പ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് വാട്സപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും.
പിന്നെ അപ്പം നമ്മളുടെ സൗകര്യം ഏതാണോ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന സ്റ്റിച്ച് തോന്നുന്നത് അങ്ങനെ ചെയ്യാം. പിന്നെ ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഇതിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് കൊടുത്തത് മൂന്നെണ്ണത്തിലും വ്യത്യസ്തമാക്കിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ചിലതിൽ കുറച്ച് തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, ചിലത് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നീ ഇതിന് ഫ്രഞ്ച് നോട്ടിന് പകരം ബീഡ്സ് വേണമെങ്കിൽ കൊടുക്കാം. യെല്ലോ കളർ ബീഡ്സ് സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ഭംഗി തന്നെയാണ്. ബീഡ്സ് കൂടി വേണ്ടി വരുന്നു മാത്രം. നമ്മൾ കയ്യിൽ മെറ്റീരിയൽസ് ഇല്ലാത്ത സമയമായതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ കാണിക്കാതിരുന്നത്. കണ്ട, ഈ ഒരു ഭാഗത്താണ് ഞാൻ ഫെദർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണോ നമുക്ക് ഇഷ്ടം, നമുക്ക് സൗകര്യം ചെയ്യാൻ, അതിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ വേസ്റ്റ് ക്ലോത്ത് മതി, നമ്മളെ കയ്യിലുള്ള സാദാ ത്രെഡ് കൊണ്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. നിങ്ങൾക്ക് കാണാനാണ് ഇഷ്ടമെങ്കിൽ ചിലർക്ക് ചെയ്യാനായിരിക്കും ഇഷ്ടം. അപ്പം ചെയ്യാൻ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ ഇടയിലുണ്ടാവില്ല, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇത് വരുന്നത്. അപ്പം അതിന് ഏകദേശം മാച്ചായിട്ടുള്ള, ഏകദേശം എല്ലാം നന്നായി മാച്ചായിട്ടുള്ളതിന് ഷോളും കൂടി വെയർ ചെയ്തപ്പം ഡ്രസ്സിൽ നിന്നൊരു ലുക്ക് കൂടി. അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ഐറ്റം കാണാം. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഇതാണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.